ഹായ് മക്കളെ ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഓണം എക്സാമിനേഷന് ഒമ്പതാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയ്ക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ് അതായത് ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി നമുക്കറിയാം തൊണ്ണൂറ് മിനിറ്റ് ആണ് അതെഴുതാനുള്ള സമയം ആകെ സ്കോറ് നാൽപ്പത് മാർക്ക് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കോൾ ഓഫ് ടൈമുണ്ട് ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം വായിച്ചു നോക്കി അത് എഴുതാനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ് അതുപോലെ തന്നെ ചോയ്സ് തന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അതിൽ നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരെണ്ണം മാത്രം എഴുതിയാൽ മതിയാകും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ എല്ലാവരും അവരവരുടേതായ എന്തെങ്കിലും ഒരു അഭിപ്രായം അഭിപ്രായം എന്തു തന്നെയായാലും എഴുതാൻ മറക്കരുത് നമുക്കിത് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ആദ്യത്തെ സൂചന വായിച്ചു നോക്കാം പുൽബനീധി മാം കവിതാക്കൈ അംശപ്പെടേയും ഓർ ഏക്ക് സെ തീൻ തെക്ക് പ്രശ്നവും കെ ഉത്തർ ലം പുൽ മാം എന്ന കവിതയെ ആസ്പദമാക്കി ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് നമ്മൾ ഈ പാസ്സേജ് വായിച്ചു നോക്കി അതിൽ നിന്ന് വേണം എഴുതാൻ അതിൽ നിന്ന് മാത്രം എഴുതിയാൽ മതിയാകും പാസ്സേജ് നോക്കാം ജപ്തക്ക് ജീവിത രഹി മാം ഹം ബദൽ തേ രഹേ മാം ഹീ തോഹെ

പങ്ക്തിർക്കേം അതാണ് രണ്ടാമത്തെ ചോദ്യം മാം ചൽ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുവരുന്ന വരി അതിനകത്ത് ഏതാണെന്നുള്ളതാണ് അതിന്റെ ആൻസർ ആ പാസേജിൽ അവസാനം കൊടുത്തിരിക്കുന്ന രണ്ട് വരികളാണ് അതായത് ഓർ മാം ഇനി മൂന്നാമത്തെ ചോദ്യം കവി ഓർ കവിതാക്ക പരിചയതെത്തുകയെ കവിതാംശിക്ക ആശയെ ലിക്കയും അതിന്റെ ആശയം എഴുതാൻ വേണ്ടിയാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ രണ്ട് ചോയ്സ് ഉണ്ട് അപ്പൊ അതിലെ ആദ്യത്തെ ചോയ്സ് ആണ് കവിതാംശിക്ക ആശയ ലിക്കയും എന്ന് പറയുന്നത് അവിടെ പറയുന്നത് കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പരിചയപ്പെടുത്തിക്കൊണ്ട് വേണം ഇവിടെ കവി നരേന്ദ്ര പുണ്ഡ്രീക്കാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ പലതരത്തിൽ എഴുതി പഠിച്ചിട്ടുണ്ടാകും എന്തായാലും ഞാൻ മോഡലിന് വേണ്ടി ഇവിടെ ഒരെണ്ണം കൊടുക്കാം നരേന്ദ്ര പുണ്ടരീക്ക് ജിക്ക് കവിതാ ഹെ പുൽബനീതി മാം ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ അതിനെക്കുറിച്ച് വിശദമായി വേണമെങ്കിൽ എഴുതാം നാല് മാർക്കിന്റെ ക്വസ്റ്റിനാണ് അതനുസരിച്ച് എഴുതിയാൽ മതി വേണമെങ്കിൽ നമുക്ക് ഇസ് കവിതാസെ കവി നയി പി ടിക്ക് വ്യവഹർക്കോ ദർശാത്താ ഹെ പുതിയ തലമുറയെ കുറിച്ചാണ് ഇതിൽ പുതിയ തലമുറയുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കവി ഉണ്ടാവണം ഉണ്ടാവണം ഇനി ഇതിന്റെ ആശയം നമ്മൾ തിരിച്ചു മറിച്ച് മാത്രം എഴുതിയാൽ മതി ബച്ചോങ്കെ പ്രതി പ്യാർ ഓർ ദുലാർ സേരഹിനെ വാലി മാം ഏക് ദിൻ ബച്ചോങ്കെ മക്കളെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന അമ്മ ഒരിക്കൽ മക്കളുടെ ആശ്രയത്തിലെത്തിശക്തോമയും മാം ബോച്ച് ബെങ്കയി മക്കൾക്ക് അമ്മ ഒരു ഭാരമായി മാറി ജപ്തക്ക് ബൂട്ടി മാം ജീവിദരഹി ബക്ഷേ മാം രേഖ ജിമ്മേദാരി കിക്ക് രേഖിദാരി കന്തോമ്പർ ഡാൽത്തേരഹിത ജീവിച്ചിരുന്ന കാലമത്രയും ഓരോ മക്കളും അവരവരുടെ അമ്മയുടെ നോക്കുന്ന ജോലി ഓരോ മക്കളെ പരസ്പരം ഏയിപ്പിക്കാൻ തുടങ്ങി അവർ തോളു മാറാൻ തുടങ്ങി സാരി ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മ ജീവിച്ചു വയസ്സായപ്പോൾ മക്കൾക്ക് ഭാരമായി മാറി പെർ മാം മക്കളുടെ ഈ പെരുമാറ്റം ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല ബഹു സ്വയംസേ ഉദർഗെയി അവർ അവരുടെ തോളിൽ നിന്നും ഇറങ്ങി മതിലബ് ഉസ്ക അന്തിമ പ്രയാൺ ഹോകയ അതിൻ്റെ അർത്ഥം അവർ മരിച്ചുപോയി മാം മാംകെ അഭാവുമേം ബച്ചേ ബേസഹാരി ബെൻഗയെ അമ്മയുടെ അഭാവത്തിൽ കുട്ടികൾക്ക് ആശ്രയമില്ലാതെ ആയി കവിതാമേയും പ്രയുക്ത നമുക്ക് ഇത്രയും എഴുതിയാൽ മതി നാല് മാർക്കിന്റെ ചോദ്യമാണ് അപ്പോൾ ഇനി ഇതിനൊരു ചോയ്സ് തന്നിട്ടുള്ളത് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അതായത് അക്ടോബർ എക്ക് അന്താരാഷ്ട്രീയ വൃദ്ധ ദിവസേ വൃദ്ധജനോങ്കി ദേക്പാൽ കർണ സന്തോ സന്താനോകായിത്തുഹേ മക്കളുടെ ഉത്തരവാദിത്വമാണ് വയസ്സായവരെ നോക്കുക എന്നുള്ളത് ഏക സന്ദേശതേ തീഹുക്ക് പോസ്റ്റർ തയ്യാർക്കര നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിയുന്നതും ഒരു ഫ്രഷായിട്ടുള്ള ഒരു പേജിൽ തന്നെ എഴുതി നല്ല ബോർഡറൊക്കെ കൊടുത്ത് പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളായി ഈ സന്ദേശം വരുത്തക്ക തരത്തിലെ ഒരു നല്ലൊരു പോസ്റ്റ് തയ്യാറാക്കുക നമുക്ക് അതിന് ഫുൾ മാർക്കും കിട്ടുന്നതാണ് അടുത്ത സൂചന പക്ഷിയോർ നിയമക്ക് കഹാനിക്ക് ആംഷ്യപ്പടേം പ്രശ്നവും കേത്തർ ലിക്കുകയും പക്ഷിയോർ നിയമക്ക് എന്ന കഥയെ ആസ്പദമാക്കി തന്നിട്ടുള്ളതാണ് നാല് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എഴുതണം അതിന്റെ ആൻസർ അതിന്റെ പാസ്സേജ് നോക്കാം പക്ഷി ആകാശമേയും उसके साथ उसके पिता और मित्र भी थे सब बहुत ऊंचाई पर उड़ने वाली पक्षी थे उसकी निगाहें भी बड़ी तेज थी उन्हें दूर दूर की महक और दूर दूर की आ, महक भी मिल जाती आदि पर उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती वाले दूर शब्दों വളരെ ദൂരെയുള്ള മണവും അവർക്ക് പിടിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നാണ് സഹി വികൽപ്പ് ചുന്തർലിക്കയും അതിലെ രണ്ടാമത്തതാണ് വേ പ്ലസ് കി ആണ് ഉൻകി ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടത് എല്ലാവരും കാണാൻ ശ്രമിക്കണം അഞ്ചാമത്തെ ചോദ്യം ഊഞ്ചായി ഇപ്പർ ഉടനെ വാലി പക്ഷിക്ക് വിശേഷതായേം അതിന്റെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളുടെ വിശേഷതകൾ എന്തെല്ലാമാണ് അത് നമ്മൾ ആ പാസേജിൽ ലാസ്റ്റ് തന്നെ കിടപ്പുണ്ട് ആ മൂന്നാമത്തെ സെന്റൻസ് സെന്റൻസാണ് സോറി മൂന്നാമത്തെ നാലാമത്തെ സെന്റൻസ് ഉൻകി നിഗാഹിം ഭി ബഡി തേസ് അവിടെ നോട്ടങ്ങൾ വളരെ ശക്തിയുള്ളതായിരുന്നു ദൂർ ദൂർ കി ഭനക്ക് വളരെ ദൂരെയുള്ള ധ്വനി ഓർ ദൂർ ദൂർ ദൂർക്കി മഹക്ക് ഭീമിൽ ജാത്തി ദൂരെയുള്ള മണവും കിട്ടുമായിരുന്നു ഇതായിരുന്നു ഉയരത്തിൽ പറക്കുന്ന പക്ഷികളുടെ വിശേഷത ആറാമത്തെ ചോദ്യം പ്രസംഗത്തെ ആധാർ പേർ സഹി മിലാൻകരെ ശരിയായിട്ടുള്ളത് ചേർത്തെഴുതാനാണ് രണ്ട് പാസ് രണ്ട് ഭാഗവും നമ്മൾ നന്നായി വായിക്കുക വായിച്ചിട്ട് അതിനനുസരിച്ച് ഇപ്പൊ ഒന്നാമത്തത് നൌജവാൻ പക്ഷി രണ്ട് പക്ഷിയോംകി നിഗാഹ് മൂന്ന് പക്ഷിയോംകോ ദൂർദൂർക്കി നാല് സാരി പക്ഷി അപ്പൊ അതിൽ ചേർന്ന് ഉള്ളത് നമ്മൾ ചേർത്ത് ആരോ ഇട്ട് വെക്കാതെ അതിനു നേരെ നമ്മൾ എഴുതി വയ്ക്കുക ഇപ്പൊ ഞാൻ തൽക്കാലം അറിയാൻ വേണ്ടി നമ്പറിട്ട് കൊടുത്തിരിക്കുകയാണ് ഒന്നാമത്തത് നൌജവാൻ പക്ഷി

पासज वी नौका बाबा मनोहर को गोबू शैतान है सबको पता है पर इतना शैतान हमने सोचा नहीं था मनोहर और पूरा रास्ता याद था इसे चलो भाई अब टीवी चलाया जाए इतनी दूर से आए के तीन दीवाने तौद्यम मनोहर चाचा के यहां बच्चे क्यों जा रहे थे

മൂന്ന് പേരും വളരെ ദൂരെ നിന്ന് വന്നു അതുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത് പത്താമത്തെ ചോദ്യം ഒരു ചോയ്സ് കൂടെ ഉള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഡയറി എഴുതാനാണ് നമുക്ക് പോയിന്റുകളൊക്കെ തന്നിട്ടുണ്ട് ഈ പോയിന്റുകൾ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു ഡയറി എഴുതണം ഡയറി എഴുതുമ്പോൾ നമ്മൾ അത്യാവശ്യമായി തീയതി വെക്കണം സ്ഥലം അറിയാമെങ്കിൽ സ്ഥലം വെക്കാം അതുപോലെ തന്നെ നമ്മൾ കഴിയുന്നതും പാസ്റ്റ് ടെൻസിലായിരിക്കും കാരണം ദിവസത്തിൻ്റെ അവസാനമാണ് നമ്മൾ ഡയറി എഴുതുന്നത് അതുകൊണ്ട് പലപ്പോഴും പാസ്റ്റ് ടെൻസിലായിരിക്കും ഡയറി എഴുതുന്നത് ഒരു ഉദാഹരണമായി ഞാൻ കൊടുത്തിട്ടുള്ളത് നോക്കാം ഇവിടെ ചോദ്യം ഖർ പൗഞ്ചുഖർ ഗോപു യാദോമേൻ കി ഡയറി അവൻ വീട്ടിൽ എത്തിയതിന് ശേഷമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ തീയതി കൊടുത്തിട്ടുണ്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട് അപ്പോ എഴുതി തുടങ്ങുകയാണ് സബേരെ നികലത്തെ സമയം ലല്ലു ഓർ ചുന്നിക്കോ ടി വി ആശാ ധി പേർ മനോഹർ ചാച്ചാക്കൂർ മനോഹർ ചാച്ചയുടെ വീട് ഇത്രമാത്രം ദൂരമുണ്ട് എന്നറിഞ്ഞില്ല ഇതറിയില്ലായിരുന്നു ബേച്ചാരി ആ പാവം കുട്ടികൾ കൂടി എന്റെ വാക്കുകളെ വിശ്വസിച്ചു മേരാത്തോക്ക് നിശാന്ത എനിക്ക് ഒരു അടയാളം ഞാൻ മുമ്പ് പോയപ്പോൾ കണ്ടുവച്ചിരുന്നു അത് ആന്റണിയായിരുന്നു ലേക്കിൻ ബഹാന്തോ എന്നാൽ അവിടെയുള്ള എല്ലാ വീടുകളിലും ആന്റണി ഉണ്ടായിരുന്നു മൈക്കാ കരുവും ഞാൻ ചെയ്യാൻ പറ്റും ആകേസേ സ നഹിൻ കരുവുക ഇനി മേലാൽ ഞാൻ ഇത്തരം ഒരു കാര്യവും ചെയ്യില്ല ഖർവാലോംസേ കർ ഹീ കഹീ ജാവുക വീട്ടിൽ ഉള്ളവരോട് പറയാതെ ഞാൻ എവിടെയും പോകില്ല എവിടെ പോയാലും വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് മാത്രമേ പോവുകയുള്ളൂ ഈ സബ് ചമേല ചുക്കേസേ നികൽനേ കാഥ അപ്പം ഇത്രയും ഇതുപോലെ നമുക്ക് എഴുതാം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം അതിന്റെ ഒരു ചോയ്സ് ഉള്ളത് അനുഭവ് ഗോപൂസ്തോകെ പത്ര ലിക്താഹേ പത്ര തയ്യാർക്കര നമ്മൾ മുമ്പ് പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കത്ത് ഏത് തരത്തിൽ എഴുതണമെന്ന് അപ്പോൾ കത്തിനുള്ള ഒരു അത് എഴുതേണ്ട പ്രൊഫോമ മാത്രം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം നിങ്ങൾ എഴുതി പഠിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും എഴുതിയാൽ മതി അടുത്ത സൂചന ജിസ് കെ ഓർ ഗ്യാർഗ്സേ ചോദക തെക്ക് പ്രശ്നമൊക്കെ ഉത്തര ലിഖ്യം ജിസ് ഗലീമേ മെയ് ലിഗ്താഹു എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പാസേജ് നമുക്ക് വായിച്ചു നോക്കാം ഉസിനെ സേ പൂച്ച അയാൾ എന്നോട് ചോദിച്ചു ആഖ്യാതർത്തേഹെ താങ്കൾ എന്ത് ചെയ്യുന്നു മെയ്നെ കഹ ഞാൻ പറഞ്ഞു ഉറുദു മെയ് കവിത ലിഖ്താഹും ഉറുദുവിൽ കവിത എഴുതുന്നു തോത്തും പോയിറ്റ് ഹോ അപ്പോൾ നിങ്ങൾ കവിയാണോ ഉസിനെ കഹ അദ്ദേഹം പറഞ്ഞു ി പറഞ്ഞു മറുപടി കേട്ട് സന്തോഷമുണ്ടായി തന്റെ സോൾജിയേഴ്സിനോട് ആജ്ഞാപിച്ചു ഇൻകോത്ത് ചോട് ആവോ ഇദ്ദേഹത്തെ ൂടി വീട്ടിൽ മടക്കിക്കൊണ്ടാക്കൂടെ പതിനൊന്നാമത്തെ ചോദ്യം ആദർ പ്രയുക്ത കേൻസെ ആദർ എന്നുള്ളതിന് വരുന്ന വാക്ക് ഏതാണ് ഗായാണ് ഉത്തരം ഇസത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഉർദു മേ കവിത ലിക്താഹും ആരാണ് പറഞ്ഞത് ഗാലിബ്ജിയാണ് പറഞ്ഞത് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം കേണൽ ബ്രൌണിനെ ഗാലിബ്കോ ഇസുദ് കെ സാത്ത് ഖർ വാപ്പസ് ചോടിനേക്കാവു മതിയാക്കിയോ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആദരവോടുകൂടി വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞത് അതിന്റെ ആൻസർ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ എഴുതിയാൽ മതി ഗാലിബ് കവിത ഗാലിബ്ജി ഉറുദു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കവിത എഴുതുന്നു എന്നുള്ള കാരണത്തിലാണ് അങ്ങനെ പറഞ്ഞത് വാക്യ പിരാമിഡ് പൂർത്തികാര്യം നമ്മൾ ഈ വാക്യ പിരമിഡ് തയ്യാറാൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ചോദ്യമാണ് പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യവുമാണ് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ നമുക്ക് രണ്ട് വാക്ക് തന്നിട്ടുണ്ട് ആ വാക്കുകൂടെ കൂട്ടിച്ചേർത്താണ് ഈ വാക്യപെരുമിടിനെ നമുക്ക് വികസിപ്പിച്ച് എഴുതേണ്ടത് ആദ്യം പറഞ്ഞിരിക്കുന്ന ബ്രൗണിനെ ഹുക്ക്മുദിയ ബ്രൗൺ ആജ്ഞാപിച്ചു ബ്രൗണിനെ ചോടിനേക്ക ഹുദിയ ബ്രൗൺ കൊണ്ടുതന്ന് ഉപേക്ഷിക്കാൻ ആജ്ഞാപിച്ചു ഇവിടെ നമുക്ക് ഖർപ്പർ ചേർക്കണം ബ്രൌണിനെ ഖർപ്പർ ചോടിനേക്ക ഉത് മൂന്നാമത്തെ വരി ഈ നാലാമത്തെ വരിയിൽ അത് ആവർത്തിച്ചു വരികയും ഗാലുവൻ എന്ന് ചേർക്കുകയും ചെയ്യണം ബ്രൗണിനെ ഗാലുവുക്കോ ഖർപ്പർ ചോടിനേക്ക ഇതുപോലെ നമ്മൾ സെന്റൻസ് അർത്ഥം വരുത്തക്ക തരത്തിൽ നമ്മൾ കൃത്യമായി എഴുതണം അടുത്ത ചോദ്യം സൂചന പക്ഷിയോർ ദീമ കഹാനിക്ടേ ഓർ പന്ത്രി സത്ര തക്കെ പ്രശ്നമൊക്കെ ഉത്തരലിഖേം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെടുക്കണം പാസേജ് ഉസ്നെ സമച്ചാനി കോഷിഷ് കി കി ബേട്ടേ ഭീമസ്വാഭാവിക ആഹാര മകനെ മകൻ പക്ഷിയെ ഉപദേശിക്കാൻ ശ്രമിച്ചു പിതാവ് ിതൽ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത് അവർ കെലിയപ്പിനെ പങ്കുത്തോ അർഗിസ് നമ്മുടെ തൂവലുകൾ കൊഴിച്ചു കൊടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു അതിന് പതിനഞ്ചാമത്തെ ചോദ്യം ഒരു മാർക്കിന്റേത് കോശിഷ്കർണ കാമത്ത് ലഭിക്കുക കോശിഷ് കർണ എന്നുള്ളതിന് ശരിയായി ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് പരിശ്രമകർണ പിതാനെ നൌജവാൻ പക്ഷി കോയ്ക്ക ഉപദേശിയ എന്ത് ഉപദേശമാണ് കൊടുത്തത് അതിന്റെ ആൻസറ് പിതാനെ നൌജവാൻ പക്ഷിക്കോയ്ക്ക് ഉപദേശദിയ ആഹാർഹേലിയെ അപ്പനെ പങ്കുത്തോ ആർഗീസ് ഇതാണ് അതിന്റെ ആൻസർ ഇനി പതിനേഴാമത്തെ ചോദ്യം ഒരു ചോയ്സ് ഉള്ള ചോദ്യമാണ് അതില് നമുക്ക് പ്രസംഗ്ക്ക് ആധാർപ്പ് താലിക ആക്കി ഈ താലിക പൂർത്തീകരിക്കാനുള്ള ഒരു ചോദ്യമാണ് അടുത്തത് അതിൽ നമുക്ക് താലിഖ് തന്നിരിക്കുന്നത് ആദ്യം സ്ഥാൻ ആണ് രണ്ടാമത് ഘട്ന മൂന്നാമത് പാത്ര രണ്ടാമത് സമയ ഘട്ന പാത്ര അപ്പൊ സ്ഥാൻ സ്ഥലം എവിടെയാണ് അവർ ദീമക വാങ്ങാനായി ആ കുട്ടി ആ മകൻ പക്ഷി ഭൂമിയിൽ വന്ന സമയമാണ് അപ്പോൾ അത് ഭൂമിയിൽ ആണ് സ്ഥലം ജമീൻ സമയം എപ്പോഴാണ് മൂന്നാം വ്യാമത്തിലാണ് വരുന്നത് തീസരെ പഹർ ഇനി സംഭവം എന്താണ് നവജവാൻ പക്ഷി പങ്ക് ദേക്കർ ധീമകോങ്കോ കരീദിനെ കേലിയെ ജമീൻ പേർ ജാത്തേ സമയം അതാണ് സംഭവം ഇനി കഥാപാത്രങ്ങള് പിതാപക്ഷി ഓർ നൌജവാൻ പക്ഷി അതിന്റെ ഒരു ചോയ്സ് തന്നിട്ടുള്ളത് പ്രസ്തുത പ്രസംഗ പേർ പിതാ പക്ഷിയോർ നൗജവാൻ പക്ഷി അവർ തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് സംഭാഷണം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ എഴുതണം അതിനൊരു നല്ല തുടക്കം ഉണ്ടാകണം ഒടുക്കം ഉണ്ടാകണം അപ്പൊ നിങ്ങളത് ഈ പാസ്തേനെ ആസ്പദമാക്കി മാത്രം എഴുതിയാൽ മതി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇനി പതിനെട്ടാമത്തെ ചോദ്യം ഈ പുൽവിനീധി മാം എന്ന് പറയുന്ന കവിതയെ ആസ്പദപ്പെടുത്തിയാണ്

മോഡൽ പറയാം മാം മാം പുൽ പുൽ ദോ ഹർ ോ ആപസ്മയും ജോഡിനെ വാരി കടീഹെ അമ്മയാണ് സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായി തീർന്നത് പലപ്പോഴും മക്കൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ അമ്മ ഇടയ്ക്ക് കയറാറുണ്ട് അപ്പോൾ മക്കളുടെ പ്രശ്നങ്ങൾ പരസ്പരം അറിയുന്നതിനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനുമായിട്ടാണ് അമ്മ ഒരു പാലം നിർമ്മിച്ചത് ഇസ്മയും ബച്ചോങ്കി സിന്ദഗി രൂപി റെയിൽ ഗാഡി ബേരോഹി ഈ അമ്മ ആകുന്ന ഈ പാലത്തിലൂടെ മക്കളുടെ തീവണ്ടി ഒരു തടസ്സവും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു നിർബാധം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പിതാക്കേ ചൽ ബസിനേക്കെ ബാധഫി ഭായി ഓങ്കെ ബീച്ച് മാം പുൽവിനീതി പിതാവ് മരിച്ചതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും അമ്മ ഏറ്റെടുത്ത് അവരുടെ എല്ലാ ഇംഗിതങ്ങളും നടത്തിക്കൊടുത്തത് അതിനുവേണ്ടിയായിരുന്നു അമ്മ ആകുന്ന പാലം അവിടെ തീർത്തത് മാം ധീരെ ധീരെ ടൂട്ടിനേലകി ടൂട്ടിനേലകി അമ്മ മെല്ലെ മെല്ലെ പൊട്ടാൻ തുടങ്ങി പ്രായമാകാൻ തുടങ്ങി അനി മാനസിക രൂപസേവ് ധീരെ ധീരെ കംസോർകി അമ്മ മാനസിക രൂപത്തിൽ വളരെ ദുർബലയായി മാറി ശരീര പേർ ബുടാ അസർ ദിഖിനെ അമ്മയുടെ ശരീരത്ത് വാർദ്ധക്യത്തിന്റെ അസ്വസ്ഥതകൾ കാണാൻ തുടങ്ങി ബഹു ശാരീരിക രൂപസേ ഭീ കംസോർ കീർത്തി അവർ ശാരീരികമായും ബുദ്ധിമുട്ടാൻ തുടങ്ങി അപ്പൊ ഇത് രണ്ട് മാർക്കിന് വേണ്ടി ആയതുകൊണ്ട് നമ്മൾ അത്ര വിശാലമായി എഴുതണമെന്നില്ല എങ്കിലും ഈ ആശയം വരത്തക്ക തരത്തിൽ നമ്മൾ ഒരു രണ്ട് സെന്റൻസ് എഴുതിയാൽ മതി ഇരുപതാമത്തെ ചോദ്യം വലിയ അത് ഈ പാസേജ് അവസാന കിടക്കുന്ന രണ്ടു പേരിയാണ് ബിനാ കിസി ലാൽ ചുവപ്പും പച്ചയും വെളിച്ചമില്ലാതെ തന്നെ ഹം ലോകോങ്കി ചുക് ചുക് ച ഇതാണ് അപ്പോൾ ഈ പാകം ഇത്രയും നിങ്ങൾ നല്ല രീതിയിൽ പലതവണ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടേതായ എന്തെങ്കിലും ഒരഭിപ്രായം ഇതിലെഴുതണം നമുക്കടുത്ത ആ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം